നമസ്കാരം. കാസ്റ്റോ കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കുടലിനെ സ്പെഷ്യലായിട്ട് ബാധിക്കുന്ന വളരെ അപൂർവമായി കണ്ട ഒരു സംഗതിയെക്കുറിച്ചാണ്. ഇത് കുറച്ച് നാളുകൾക്ക് മുന്നാണ് സംഭവിക്കുന്നത്. എന്നെ കാണാനായിട്ട് ഒരു 40 വയസ്സ് പ്രായമുള്ള ഒരാൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് നാളുകളായിട്ട് വയറ്റിൽ നിന്ന് ഇളകിപ്പോകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അത് വല്ലപ്പോഴായിട്ട് സംഭവിക്കുന്നത്, എല്ലാ ദിവസവും ഒന്നുമില്ല. ചില ദിവസം നോർമലായിട്ടാണ് വയറ്റിൽ നിന്ന് പോകുന്നത്, പക്ഷേ ചില ദിവസങ്ങളിൽ വയറ്റിൽ നിന്ന് വല്ലാതെ ഇളകിപ്പോകും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ചിക്കൻ കഴിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം വയറ്റിൽ നിന്ന് ഇളകിപ്പോകുന്ന എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അത് ചിക്കനോടുള്ള കുടലിൻ്റെ ഒരു ചെറിയ ഒരു പ്രശ്നം മൂലം ആണ് സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. കുറച്ച് നാളങ്ങനെ കടന്നുപോയി, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വേറെ ഉണ്ടായില്ല. അതിനിടയിൽ ഒരു ദിവസം ആൾ നോക്കിയപ്പോൾ ഇച്ചിരി കഫം പോകുന്നു കണ്ടു, കഫം മലത്തിലൂടെ. അതിങ്ങനെ കുടികൂടി വന്നു. അതിനുശേഷം കുറച്ച് ബ്ലഡ് കണ്ടു. ബ്ലഡ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പേടിയായി. അപ്പോഴാണ് എന്നെ കാണാൻ വന്നത്. കാരണം കുറച്ച് നാളുകളായി ഉണ്ടാകുന്ന വയറ്റിളക്കത്തിന് ഡയറിയ, ക്രോണിക് ഡയറിയ എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ബ്ലഡും കഫവും കാണുന്നുണ്ടെങ്കിൽ, രക്തവും കഫവും കാണുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ചൊരു കാരണമുണ്ടായിരിക്കും. ചിലപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് ആകാം, ചിലപ്പോൾ പോളിപ്പാകാം, ചിലപ്പോൾ വേറെ ഡയബറ്റിക്ലോസിസ് ആകാം, അങ്ങനെ പല ചില കാര്യങ്ങളൊക്കെ കുടലിനകത്ത് ചിലപ്പോൾ കാണാം. അപ്പോൾ നമുക്കെന്തായാലും കൊളോണോസ്കോപ്പി ചെയ്യണം. അദ്ദേഹത്തിന് കൊളോണോസ്കോപ്പി ചെയ്യാനായിട്ട് ഒരു ഡേറ്റ് കൊടുത്തു. അപ്പോൾ കൊളോണോസ്കോപ്പി ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാം കുടലെല്ലാം ക്ലീൻ ചെയ്യണം, അതിനുവേണ്ടി സ്പെഷ്യലായിട്ടുള്ള മരുന്നുകളുണ്ട്. ആ മരുന്ന് കുടിച്ച് തലേദിവസം അന്നത്തെ ദിവസമൊക്കെ ആയിട്ട് ആ മരുന്ന് കുടിച്ച് കുടലാകെ ക്ലീനാക്കി സ്കോപ്പി ചെയ്യാനായിട്ട് ആരംഭിച്ചു. സ്കോപ്പി ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ കോളനിൽ, വൻകുടലിൽ കുറച്ച് ഭാഗങ്ങളിൽ ചെറിയ അൾസറുകളുണ്ട്. അതോടൊപ്പം ചില വേംസിനെ കാണുന്നുണ്ട്. വേംസ് എന്ന് പറയുമ്പോൾ വിരകൾ, 3 സെൻറ്റിമീറ്ററൊക്കെ വലുപ്പത്തിലുള്ള വിപ്പ് പോലെയുള്ള, ചാട്ടവാറിൻ്റെ കോമ ഷേപ്പിലൊക്കെയുള്ള 3 സെൻറ്റിമീറ്ററോളം വലുപ്പമുള്ള വിരകളെയാണ് കാണുന്നത്. തുടക്കത്തിൽ ഒന്നോ രണ്ടോ വിരകളൊക്കെ കണ്ടുള്ളൂ. പക്ഷേ സ്കോപ്പ് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ വിരകളുടെ എണ്ണം കൂടി, 5-6 എണ്ണമൊക്കെ കണ്ടു തുടങ്ങി. കുറച്ചുകൂടി മുകളിലെത്തിയപ്പോൾ 10, 15, 20 ആ ഒരു റേഞ്ചിലായിട്ടാണ് വിരകൾ കാണുന്നത്. പിന്നെ കുടലിൻ്റെ ആ ഒരു വളവ് കഴിഞ്ഞ്, സ്പ്ലിനിഫ്ലെക്ഷർ എന്ന് പറയും, ആ ഒരു വളവ് കഴിഞ്ഞിട്ട് ട്രാൻസ്വേഴ്സ് കോളൻ എന്നറിയപ്പെടുന്ന ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നിറയെ വിരകൾ, 100 കണക്കിന്. അവിടെ നിന്ന് പോയി സീക്കത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നിറയെ ആ ഫുൾ വിരകളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിറയെ കുടലിനകത്ത് നിറയെ വിരകളായി. അപ്പോൾ ഇത്തരം വിരകളെ നമ്മൾ പറയുന്നതാണ് ട്രിച്ചൂരി സ്ട്രിച്ചൂരിയ, വിപ്പ് വേംസ്, ചാട്ടവാറ് പോലെയുള്ള 3 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ജീവനുള്ള വിരകൾ. ട്രോപ്പിക്കൽ കൺട്രീസിൽ, അതായത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത്തരം വിരകളെ സാധാരണ കാണാറുണ്ട്. നമ്മളൊരു മാക്സിമം വൻകുടലിനകത്ത് ഒരു 10-15 വിരകളൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. അത് എൻഡമിക്കായിട്ട് തന്നെ നമുക്ക് കരുതണം. മിക്കവാറും കുറേയധികം ആളുകളിൽ ഇത് കാണാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൽ കണ്ടുവന്ന് വളരെയധികം ഇഷ്ടംപോലെ 100 കണക്കിന് അല്ല 1000 കണക്കിന് അത്രയും വിരകളാണ്. അപ്പം ഇത്രയധികം വിരകൾ വരുന്നത് ഹൈപ്പർ ഇൻഫെസ്റ്റേഷനാണ്. അത് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ജനിതകമായിട്ടുള്ള കാര്യമോ, അദ്ദേഹത്തിൻ്റെ കുടലിൻ്റെ പ്രത്യേകതയോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവത്തിലുള്ള പ്രത്യേകത, അതുമൂലമൊക്കെ ആയിരിക്കണം കുടലിനകത്ത് ഇത്രയധികം വിരകൾ നിറയാനുള്ള കാരണം. അപ്പം ഇങ്ങനെ കാണുമ്പോൾ സാധാരണ ഈ വിപ്പ് വേംസ് കുടലിനകത്ത് ഉണ്ടാകുമ്പോൾ സിംപ്റ്റംസ് ഒന്നും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നമ്മളറിയന്നെയില്ല. പക്ഷേ 100 കണക്കിന് വിരകൾ കുടലിനകത്ത് വന്നാൽ ചിത്രം മാറി. കുട്ടികളിലാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്ഥിരം വയറ്റിളക്കം ആയിരിക്കും, റെക്ടൽ പ്രൊലാപ്സ് വരും, പുറത്തേക്ക് മലദോരം ഇറങ്ങി വരുന്ന അവസ്ഥ, പ്രൊലാപ്സ് ചെയ്യും.
മരത്തിൽ ചോര കാണും, വിട്ടുമാറാതെ ഉണ്ടാവും. സാധാരണ കൊടുക്കുന്ന വരയുടെ മരുന്ന് കൊടുത്തുകൊണ്ടൊന്നും ഈ അസുഖം മാറില്ല. ഡിസെൻട്രി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും, ചോരയുണ്ടാകും, കഫമുണ്ടാകും. ട്രിച്ചൂരിസ് ഡിസെൻട്രി സിൻഡ്രോം എന്ന് ഈ അസുഖത്തെ നമ്മൾ അറിയപ്പെടുന്നു. അപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഹൈപ്പർ കൂട് വളരെയധികം വേംസ് കുടലിനകത്ത് വരുന്ന ആ ഒരു പ്രശ്നം തന്നെയായിരുന്നു ട്രിച്ചൂരിസ് ഡിസെൻട്രി സിൻഡ്രോം. സാധാരണ വരകൾക്ക് കൊടുക്കുന്ന മരുന്ന് അതേ ഡോസിൽ കൊടുത്താൽ ഈ അസുഖം മാറില്ല. ഇത് കുടലിനകത്ത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, പുവർ സാനിറ്റേഷൻ മെത്തേഡ്സ്, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇതിൻ്റെ വിരകൾ അല്ലെങ്കിൽ മുട്ട എഗ്ഗ് അത് കണ്ടാമിനേറ്റഡ് ആകുമ്പോൾ, അതായത് മലത്തിൽ നിന്നാണ് ഈ മുട്ട വെള്ളത്തിൽ കലരുന്നത്. അപ്പോൾ പുവർ സാനിറ്റേഷൻ, അതായത് നമ്മൾ കുടിവെള്ളത്തിൻ്റെ ക്വാളിറ്റി കുറയുമ്പോൾ അതിൽ വഴിയാണ് ഈ വിരയുടെ എഗ്ഗ് നമ്മുടെ ശരീരത്തിൽ കലരുന്നത്. അത് ശരീരത്തിലെത്തിയതിന് ശേഷം മുട്ട പൊട്ടി വിര പുറത്ത് വന്ന് ചെറിയ വിരകളായിട്ട് കുടലിനകത്ത് ഇങ്ങനെ വളർന്ന് സാധാരണ 10-15 എണ്ണമൊക്കെ ഉണ്ടാകും. പക്ഷേ ചില പ്രത്യേക രോഗികളുടെ, അതായത് നന്നായിട്ട് മദ്യപിക്കുന്ന ആളുകളിലും പ്രതിരോധ ശേഷി കുറയുന്ന ആളുകളിലും അല്ലെങ്കിൽ എന്തെങ്കിലും ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളിലൊക്കെ ഈ ഒരു രീതിയിൽ കുറേ അധികം വിരകൾ കുടലിനകത്ത് കാണും. 3 വർഷം വരെ ഒരു വിര ജീവിക്കുന്നതാണ് കണക്ക്. അതൊരു ഫെർട്ടൈൽ സ്റ്റേജിലെത്തിയാൽ, പ്രത്യുൽപാദനം ചെയ്യുന്ന ഒരു സ്റ്റേജിലെത്തിയാൽ ഒരു ദിവസം 20,000 X വരെ ഈ വിര ഇടുമെന്നാണ് കണക്ക്. അങ്ങനെ ഇഷ്ടംപോലെ 100 കണക്കിന് വിരകളുണ്ടാകുമ്പോൾ വിട്ടുമാറാത്ത വയറ്റിളക്കം, ഈ വിരകൾ കുറേയധികം ഉള്ളതുകൊണ്ട് കുടലാൽസറുകൾ വരുന്നു, അതുമൂലം ബ്ലഡ് മരത്തിൽ കലരുന്നു. ട്രിച്ചൂരിസ് ഡിസെൻട്രിക് സിൻഡ്രോം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ആ രോഗിക്കും ഇത് തന്നെയാണ് പ്രശ്നം. അദ്ദേഹം പേടിച്ച രീതിയിലുള്ള വേറെ അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് കൂടുതൽ ദിവസങ്ങൾ വിരകൾക്ക് കൊടുക്കുന്ന ചികിത്സ കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ചില മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അദ്ദേഹത്തിന് അത് കൊടുത്തു, വിരകളെല്ലാം നശിച്ചു പോയി, അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും അതിനുശേഷം മാറി. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കണ്ട ഒരു കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത്. ട്രിച്ചൂരിസ് ട്രിച്ചൂരി എന്നറിയപ്പെടുന്ന വിപ്പുവേം കുടലിനകത്ത് സാധാരണ കാണുന്നു, പക്ഷേ അതിൻ്റെ നമ്പർ വളരെയധികം കൂടുന്ന ഒരു കണ്ടീഷൻ. അങ്ങനെ വരുമ്പോൾ വിട്ടുമാറാത്ത വയറ്റിളക്കം, മലത്തിൽ ബ്ലഡ്, ഇതെല്ലാം കാണുന്ന ഒരു സ്റ്റേജിലോട്ട് വരെ പോകും. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.